Yeah. MD. JPB. It's only right, baby. Yeah. Why you mad? I got a bad bro. Name hot in these streets, no Tabasco. But I'm so stubbed, that's a fact, yo. And if you think I'm running, you can run it back, yo. Go on, run it back. You know that I run it. Everything you wanna do, I already done it. And I got your little boo telling me she love me. I got this one, that one. Damn, it's gonna be a long night. Yeah. You know. I said, damn, it's gonna be a long night. Good morning, guys. Welcome back to Kanz. Innappa nammal ullathu oru Dune Bashing aanu. Desert drive aayittu njan Ranchiyarinte koode ingottekku vannittullayanu. ആക്ച്വലി നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് മലയാളീസ് ആണ് ഈ ഒരു വീക്കെൻഡിൽ ഡ്രൈവിന് വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് റൺചെയറിനോട് തന്നെ ചോദിക്കാം. അപ്പോൾ കൂടുതൽ കാഴ്ചകളുമായിട്ട് നമുക്ക് കാത്തിരിക്കാം. You know that I run it. Everything you wanna do, I already done it. And I got your little boo telling me she love me. I got this one, that one. Damn, it's gonna be a long night, 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 night. ഫ്രഞ്ചേട്ടാ, ഇതിന് പ്രത്യേകിച്ച് ഗിയർ വല്ലതും ഉണ്ടോ? ഹനുമാൻ ഗിയർ? ഹനുമാൻ ഗിയർ ഒട്ടും ഉപയോഗിച്ചാൽ ഉണ്ട്. അതായത് 4x4 നമ്മൾ വണ്ടിയിൽ ആക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, ഇവിടെ കാണാം. ഇത് നമ്മൾ 4x4 ഹൈലാണ് ഇട്ട് ഓടിക്കുന്നത്. അതുപോലെ നമ്മുടെ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യേണ്ടി ആവശ്യമുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കോട്ട് സ്ലിപ്പ് ആവാതിരിക്കാൻ ഉള്ള സംഭവം. ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ വണ്ടി ഓടിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇതിൻ്റെ എയർ പ്രഷർ കുറയ്ക്കണം. ഏകദേശം നമ്മൾ ഈ വണ്ടിയുടെ എയർ പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ 35 PSI ആണ് ഈ വണ്ടിയുടെ. അത് ഞങ്ങൾ ഏകദേശം 13 PSI നമ്മൾ കുറയ്ക്കും. സോ ഒന്നുകിലേ വണ്ടിക്ക് കൂടുതൽ ഗ്രിപ്പ് മണ്ണിലുണ്ടാകത്തുള്ളൂ. അങ്ങനെയാണ് അത്. അതുപോലെ തന്നെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ മാനുവൽ ഗിയറിലാണ് ഇപ്പം ഓടിക്കുന്നത്. കാരണം വെച്ചാൽ നമുക്ക് കൂടുതൽ കൺട്രോൾ ഉണ്ടാകും. നമ്മൾ ഈ സ്റ്റക്കാവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും വണ്ടിയുടെ സ്പിന്നിങ്, അതായത് നമ്മളിപ്പം ടോപ്പ് ഗിയർ എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്പിന്നിങ് നടക്കുന്ന സമയം, ഫസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്പിന്നിങ് നടക്കുള്ളൂ. അപ്പം വണ്ടി സ്റ്റക്കാവത്തില്ല. അപ്പം നമ്മൾ മണ്ണിക്കൂടി ഓടിക്കുമ്പോൾ നമുക്ക് ആ ഇത് കിട്ടണമെങ്കിൽ, കൺട്രോൾ കിട്ടണമെങ്കിൽ നമ്മളെപ്പോഴും അങ്ങനെ ഓടിച്ചെങ്കിൽ നമുക്ക് ആ ഒരു കൺട്രോൾ വരത്തുള്ളൂ വണ്ടിയുടെ, അല്ലെങ്കിൽ വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് സ്റ്റക്കായിരിക്കും. അതുപോലെ ഞാൻ വലിയ എക്സ്പീരിയൻസ് ഡ്രൈവറൊന്നുമല്ല, എൻ്റെ 3rd or 4th ഡ്രൈവാണിത്. പക്ഷേങ്കിൽ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ വരുന്നവരെല്ലാം മലയാളികളാണോ അതോ? ആ, ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ഒട്ടുമുക്കാലും ആൾക്കാർ മലയാളികളാണ് ഇത് വന്നേക്കുന്നത്. എല്ലാവർക്കും 4x4 പവർഫുൾ ആയിട്ടുള്ള വണ്ടിയുണ്ട്. ഇത് നിസാൻ പാട്രോള് V8 വണ്ടിയാണിത്. 5.6 liter എഞ്ചിൻ, നല്ല പവറുണ്ട് ഇതിന്. പിന്നെ സാധാരണ വണ്ടികൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെസേർട്ടിൽ ഓടിക്കുന്നതിന് വേണ്ടി ആൾക്കാർ കസ്റ്റമൈസ് ചെയ്യും. എൻ്റെ വണ്ടി കസ്റ്റമൈസ് ഒന്നും ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്യുകയാണെങ്കിൽ വണ്ടിക്ക് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇതിപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ വണ്ടിയുടെ ബോഡി ഇത്തിരി താന്ന്, അതായത് എൻ്റെ വണ്ടി ഒരു പ്ലാറ്റിനം വേർഷനാണ്. അപ്പോൾ അതിന് ബമ്പറൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് താന്നതാണ്. അപ്പം അത് ചിലപ്പോൾ നമ്മൾ വലിയ ഡ്യൂൺസൊക്കെ ഇങ്ങനെ ഇറങ്ങിച്ചെല്ലുമ്പോൾ തട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബമ്പറൊക്കെ പോകും. അപ്പോൾ അതിനെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ചില വണ്ടികളൊക്കെ ഇവിടെ കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട്. അതായത് ബമ്പറൊക്കെ അവർ കട്ട് ചെയ്ത് എക്സ്ട്രാ സസ്പെൻഷനൊക്കെ കയറ്റി വണ്ടി ലിഫ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ കുറേ കസ്റ്റമൈസേഷൻ ചെയ്യാറുണ്ട് ഇവിടെ. അത് കൂടുതലും നമുക്ക് കാണാം റോഡുകളിൽ ജീപ്പും അല്ലെങ്കിൽ അതുപോലെ 4x4 വണ്ടികളും കസ്റ്റമൈസ് ചെയ്ത് ഒരുപാട് നമുക്ക് ഇവിടെ ദുബായിൽ കാണാൻ പറ്റുന്നുണ്ട് വഴിയിൽ. ഇവരുടെ ടീമിൽ വരുമ്പോൾ എന്തെങ്കിലും ഫീസോ മെമ്പർഷിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? യെസ്, നമ്മൾ ഇവരുടെ ഇതിൽ വരുമ്പം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നെസസറി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ വണ്ടി മണ്ണിലിറക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ തിരിച്ച് എയർ അടിക്കണം. അപ്പോൾ നമുക്ക് കംപ്രസർ വേണം, എയർ കംപ്രസർ വേണം. പിന്നെ
ഇത് വോക്കി ടോക്കി ഉണ്ട്, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഫോണിൽ എല്ലാവർക്കും പറ്റുകയില്ല. അപ്പം ഇതിനൊരു മാർഷലുണ്ട്, ആ പുള്ളിയാണ് നമ്മളെ ലീഡ് ചെയ്യുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഓരോ മാർഷൽസ് ഉണ്ട്, അവരായിരിക്കും നമ്മളെ ലീഡ് ചെയ്യുന്നത്, അവരായിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നത്. അവർ പറയും എങ്ങനെ പോകണം എങ്ങനെ പോകണം. നമ്മളിപ്പോൾ ഇങ്ങനെ ഇൻ കേസ് ഇപ്പം ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ സ്റ്റക്ക് ആവുക എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നമുക്ക് അവർ ഇൻസ്ട്രക്ഷൻ തരും. അപ്പം വേഴ്സ് കേസ് നമുക്ക് നടക്കാൻ നമുക്ക് പറ്റുന്നില്ല, നമുക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അവർ വന്ന് വണ്ടി അവർ കെട്ടി വലിച്ച് നമ്മളെ ഇറക്കും. പിന്നെ മെയിൻ ഒരു കാര്യം തന്നെ, ഇപ്പോൾ അവിടെ ഒരു വണ്ടി കയറിയില്ല, അവൻ തിരിച്ച് വന്നിട്ട് കയറി പോവുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ പുള്ളിക്ക് കറക്റ്റ് പൊസിഷനിൽ കയറാൻ പോകാൻ പറ്റിയില്ല, അതാണ് പുള്ളി വീണ്ടും പുള്ളി സ്റ്റക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ളപ്പം വണ്ടി തിരിച്ചിറക്കാൻ മേലെങ്കിൽ ഇവരുടെ മാർഷലിൻ്റെ ആൾ തിരിച്ച് വന്നിട്ട് വണ്ടി കെട്ടി വലിച്ചിറക്കും. അങ്ങനെയാണ് ചെയ്യാറ്. നോർമലി ഏത് ടൈപ്പ് കാർ മുതൽ നമുക്ക് ഇവിടെ ഓടിക്കാൻ പറ്റും? വണ്ടി എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നത് ഇച്ചിരി പവർഫുൾ ആയിട്ടുള്ള വണ്ടികളാണ്. ജീപ്പ് ഈസ് ദ ബെസ്റ്റ്. കുറച്ചൊന്ന് കസ്റ്റമൈസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല വണ്ടി എന്ന് പറഞ്ഞാൽ ജീപ്പ് ആയിരിക്കും. പിന്നെ പജീറോ ഒക്കെ പറ്റുമല്ലോ? പജീറോ പറ്റും, നമ്മുടെ കൂടുതൽ രണ്ട് പജീറോ ഉണ്ട്. നേരത്തെ പോലെ ഒരു വണ്ടി അവിടെ, അത് പജീറോ ആണെന്ന് തോന്നുന്നു, അവിടെ ഇതുപോലെ ഇവിടുന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ ടോക്കി. വേറെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഇപ്പം ഈ സ്ലോപ്പ് കാണുന്നില്ലേ, ഫോർ എക്സാമ്പിൾ നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പം ഇത് ഫുള്ളൊരു ഗ്രാവിറ്റിയിലുള്ള കളിയാണ്. ഈ ഗ്രാവിറ്റിക്ക് അനുസരിച്ച് നമ്മൾ വണ്ടി മൂവ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ വണ്ടി മറിയാൻ ചാൻസ് ഉണ്ട്. അതായത് വണ്ടി ഇങ്ങോട്ട് വലിക്കുകയാണെങ്കിൽ അങ്ങോട്ട് പയ്യെ അങ്ങ് പോകണം, നമ്മൾ സ്റ്റിയറിംഗ് അത് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ വണ്ടി ചിലപ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോഴത്തേനും ഓപ്പോസിറ്റ് സൈഡ് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ചിലപ്പം മറിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് ആ സമയങ്ങളിലൊക്കെ. അപ്പോൾ നമ്മളിത് എപ്പോഴും നമ്മൾ ആ ഗ്രാവിറ്റിക്ക് അനുസരിച്ച് വണ്ടി ഓടിക്കാവുള്ളൂ. അതുപോലെ ഇപ്പം കണ്ടു, ഇപ്പം ഞാനിപ്പോൾ ഒരുപാട് അടുത്താണ് വണ്ടികളുടെ അടുത്ത് നിർത്തിയേക്കുന്നത്. ഇങ്ങനെ നിർത്തരുതെന്നാണ് റൂള്. അതെന്ന് വെച്ചാൽ ഞാൻ കയറി വന്നപ്പം ഒരു സ്പീഡ് കൂടിപ്പോയി, അതുകൊണ്ടാണ്. ഇങ്ങനെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഇറക്കം ഇറങ്ങി ചെല്ലുന്ന സ്ഥലമാണെങ്കിൽ നമുക്ക് അവിടെ ഗ്രിപ്പ് കിട്ടത്തില്ല, വണ്ടി എപ്പോഴും നമ്മൾ തെന്നി താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ മാക്സിമം സേഫ് ഡിസ്റ്റൻസ് വെക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 3-4 കാർസിൻ്റെ സേഫ് ഡിസ്റ്റൻസ് ഇവിടെ എപ്പോഴും ഉണ്ടായിരിക്കണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. അല്ലെങ്കിൽ നമുക്ക് വണ്ടി നമ്മുടെ ഫ്രണ്ട് കിടക്കുന്ന വണ്ടിയുടെ മുന്നിൽ ചെന്ന് നമുക്ക് ഇടിക്കാൻ ചാൻസ് ഉണ്ട്. ഇവർക്ക് എന്തെങ്കിലും എന്താ ഫീസോ രജിസ്ട്രേഷൻ ഫീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് പറഞ്ഞു തന്നു. ഓക്കെ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ യെസ്, ഇതിനൊരു രജിസ്ട്രേഷൻ ഫീ എന്നല്ല, നമ്മളിത് ജോയിൻ ചെയ്യുമ്പോൾ ആദ്യത്തെ 2 ക്ലാസ് ഫ്രീ ആണ്. പിന്നെ നമ്മൾ മന്ത്ലി 4 ഡ്രൈവ് 200 തരംസ് വെച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇറങ്ങി വന്ന സ്ഥലം ഇത്തിരി തെന്നിപ്പോയി, അതുകൊണ്ട് ഞാൻ ഡ്രൈവ് ചെയ്ത് പോകരുത്, ഡേഞ്ചറാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. സൂക്ഷിച്ചും കണ്ടും ഒക്കെ ഓടിച്ചില്ലെങ്കിൽ നമ്മളുടെ വണ്ടി കേടാവും. അപ്പൊ ഏതെങ്കിലും ഒരു വണ്ടി സ്റ്റക്കായാൽ ബാക്കിയുള്ള എല്ലാവരും ഇതുപോലെ വെയിറ്റ് ചെയ്യും. കാര്യം ആ വണ്ടി മൂവ് ചെയ്തതിന് ശേഷമേ നമ്മളെല്ലാം മൂവ് ചെയ്യുള്ളൂ. ഗൈസ്, നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലമാണ് ഇഫ്താർ ബോൾ. ഇവിടെ കണ്ട ഒരു വണ്ടി കത്തി കിടക്കുന്ന, ഫുള്ള് കത്തി അമർന്നിട്ടുണ്ട്, ഒരു തരി പോലും ഇല്ല ബാക്കി എടുക്കാൻ. എസ്റ്റേ ക്രൂസർ ആണ് കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളുടെ അടുത്തൊരു 4x4 വാഹനം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഇൻഡിവിജ്വലായിട്ട് പോകാതെ ഇതുപോലൊരു ഗ്രൂപ്പായിട്ട് പോവുകയാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും. കാര്യം ഇവർ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായാലും എങ്ങനെ നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഗൈഡ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ എവിടെയെങ്കിലും സ്റ്റക്ക് ആവുകയാണെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്യും. അപ്പം ഇവരുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട്, ഈ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ജോയിൻ ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അവരെ കോൺടാക്റ്റ് ചെയ്യാം. എന്തായാലും നല്ല കിടിലം എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ, ദിസ് ഈസ് സജീത് സൈനിങ് ഓഫ്. ബൈ ബൈ.